നൽകിയ തൃശ്ശൂരിൽ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി തുളസിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. തുളസി, എപ്പോഴാണ് യാത്ര പുനരാരംഭിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടെ ഭാരത് ജോഡോ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചത്. എന്നാൽ ഇപ്പോൾ സുരക്ഷ ഉറപ്പ് നൽകിയതിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. അവന്തിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ യാത്രയിൽ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും രാഹുലിന് ഒപ്പം യാത്രയിൽ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സുരക്ഷാ വീഴ്ച സംഭവിച്ചെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് താൽക്കാലികമായി നിർത്തിവെച്ചത്. സുരക്ഷ നൽകിയിരുന്ന CRPFനെ മുന്നറിയിപ്പില്ലാതെ തന്നെ പിൻവലിച്ചെന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. അതുപോലെ തന്നെ യാത്രയിൽ ആളുകൾ തടിച്ചുകൂടിയതും യാത്രയിൽ കൂട്ടത്തോടെ ഇടിച്ചു കയറിയതും സാഹചര്യം വഷളാക്കുകയായിരുന്നു. തുടർന്ന് യാത്ര നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. മുന്നറിയിപ്പില്ലാതെ സുരക്ഷ പിൻവലിച്ചെന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. എന്നാൽ ഇതിനെതിരെ ജമ്മുകശ്മീർ പോലീസ് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ്, പോലീസിനെ അറിയിക്കാതെയാണ് യാത്ര നിർത്തിവെച്ചതെന്നും ജമ്മുകശ്മീർ പോലീസ് ട്വിറ്ററിൽ പറയുന്നുണ്ട്. എബി, ഈ യാത്രയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ആരൊക്കെയാണ് ഇന്ന് ഈ യാത്രയിൽ പങ്കാളികളാകുന്നത്? കഴിഞ്ഞ ദിവസം വലിയൊരു തിരക്ക് ഉണ്ടായിരുന്നു. കാശ്മീരിലെ പോലീസും അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പോലീസിനോട് തന്നെ വ്യക്തമാക്കാതെയാണ് അത്രയും വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടത്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെ തന്നെ ജമ്മു കശ്മീരിൽ യാത്ര ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയോട് കാൽനടയായി ജോഡോ യാത്രയിൽ പങ്കെടുക്കരുതെന്നും കാറിൽ യാത്ര ചെയ്യണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങളും ഇവർ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോയത്. കശ്മീരിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കെ ഇന്നലെയായിരുന്നു മുന്നറിയിപ്പില്ലാതെ സുരക്ഷ പിൻവലിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ജനക്കൂട്ടം ഇരച്ചു കയറുകയും ചെയ്തത്. ഇതോടെയാണ് ഇന്നലെ യാത്ര നിർത്തിവെക്കാൻ, താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇടയാക്കിയത്. ഇന്നത്തെ യാത്രയിൽ മെഹബൂബ മുഫ്തിയാണ് പ്രധാനമായും, ജമ്മു മുൻ മുഖ്യമന്ത്രി അതും PDP അധ്യക്ഷയുമായ മെഹബൂബ മുഫ്തിയാണ് യാത്രയിൽ രാഹുലിനൊപ്പം ചേരുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്നലെ സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ നിർത്തിവച്ചിരുന്ന ഭാരത് ജോഡോ യാത്ര ഇന്നിപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ജന പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മെഹബൂബ മുഫ്തിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നടക്കുന്നത്. ദൃശ്യങ്ങളും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ കൂട്ടവും രാഹുൽ ഗാന്ധിക്ക് ചുറ്റിലും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ജമ്മുകാശ്മീർ പോലീസ് അക്കാര്യത്തിൽ അവരുടെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കാശ്മീർ പോലീസിന് ഉണ്ടായിരുന്നത്. എന്നാൽ സുരക്ഷാ ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിൻവലിച്ചു എന്നുള്ളൊരു ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലാണ് ഈ തുടർന്ന് വന്നിരുന്ന ഭാരത് ജോഡോ യാത്ര വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാൽ സുരക്ഷ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഭാരത് ജോഡോ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് കാശ്മീരിൽ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തുളസി ന്യൂസ് ഡെസ്കിൽ നിന്നും.